എല്ലാ കുഞ്ഞുങ്ങൾക്കും ഈശ്മിശായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഹാപ്പി ആണോ എല്ലാവരും? എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സൊക്കെ? കണ്ടോ, ഹോംവർക്ക് തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? മറിയത്തിൻ്റെ സ്തോത്രഗീതം പഠിക്കുവാൻ വേണ്ടിയിട്ട് പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലേ എല്ലാവരും? എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ലതാ, എനിക്കറിയാം. കാരണം എല്ലാ ഒന്ന് രണ്ട് പാരൻസൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാറുണ്ട് മക്കള് പഠിക്കുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ടീച്ചറിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ എന്താ അടുത്ത പാഠത്തിലോട്ട് പോവുകയാണ്. നമ്മൾ നേരത്തെ കണ്ടത് സ്നാപയോഹനാനെ കുറിച്ചിട്ടായിരുന്നു അല്ലേ? യേശുനാഥന് വഴിയൊരുക്കാൻ വന്ന സ്നാപയോഹനാനെ കുറിച്ചാണ് നേരത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. നാം ഇനി പഠിക്കാൻ പോകുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. നമ്മുടെ പാഠത്തിൽ പേരെന്ന് പറയുന്നത് ക്രിസ്തു നമ്മുടെ നേതാവ്. ക്രിസ്തു നമ്മുടെ നേതാവ് എന്നുള്ള പാഠമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സാധാരണ പാഠത്തിന് മുന്നിൽ കുഞ്ഞു കഥ പറയാറുണ്ടല്ലേ, പറയട്ടെ ഒരു കുഞ്ഞു കഥ. കഥ എങ്ങനെയാണ്? വാമദേവനും രാമനും. ഈ വാമദേവൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പണ്ഡിതനായിരുന്നു. അതിൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു. ദൈവത്തിൽ വിശ്വാസമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ അറിവാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്തയിൽ നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു വാമദേവൻ. ഒരു ദിവസം വാമദേവന് ഗംഗാനദി കടന്ന് അപ്പുറത്തേക്ക് പോകേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കാണ് രാമൻ, രാമൻ എന്ന് പറഞ്ഞ പാവപ്പെട്ട ദരിദ്രനായ ഒരു തോണി തുഴച്ചിലുകാരനായിരുന്നു. അറിയാലോ തോണി, കണ്ടിട്ടില്ല എല്ലാവരും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തോണി തുഴയുക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ തോണിയിലോട്ട് ഈ വാമദേവൻ എന്ന പണ്ഡിതൻ കയറി. ഇദ്ദേഹത്തിന് അറിയാലോ ഭയങ്കര അഹങ്കാരമാണ് കേട്ടോ, അറിവ്, എനിക്ക് വലിയ അറിവുണ്ട്. കയറിയത് മുതൽ രാമനോട് ചോദിക്കുന്നുണ്ട്, രാമന് ഗണിതശാസ്ത്രത്തിൽ വളരെയധികം പാണ്ഡിത്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇല്ല. പിന്നെ ഫിസിക്സിൽ വളരെയധികം പാണ്ഡിത്യമുണ്ടോ? അപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇല്ല, എനിക്ക് പാണ്ഡിത്യമൊന്നുമില്ല, ഞാൻ സാധാരണ ഒരു ആളാണ്. അപ്പോൾ ഈ വാമദേവൻ എന്ന പണ്ഡിതൻ പറഞ്ഞെന്താണെന്നറിയാവോ, അയ്യേ നിങ്ങളുടെ ജീവിതത്തിൽ പകുതി മുക്കാൽ ഭാഗം, പകുതിയോളം അല്ലെങ്കിൽ മുക്കാൽ ഭാഗത്തോളം നിങ്ങളുടെ ജീവിതം തീർന്നു, നിങ്ങളൊന്നും അല്ല, നിങ്ങൾ വളരെയധികം എന്താണ് ചെറിയ ഒന്നും അറിവില്ലാത്തൊരു മനുഷ്യനാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പകുതി മുക്കാലോളം തീർന്നു, ഇനി ഒന്നുമില്ല എന്ന് അദ്ദേഹത്തോട് പറയാണ്. അപ്പോൾ ഈ രാമൻ വാമദേവൻ പണ്ഡിതനോട് പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടിലെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് ഈ തോണി തുഴയുന്നത്, എനിക്ക് അതിനുള്ള കഴിവ് മാത്രമേ ഉള്ളൂ, അതിൻ്റെ ദൈവം തന്ന ഒരു കുഞ്ഞു കഴിവാണ്, അതുപയോഗിച്ച് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് എന്താണ് ഗണിതശാസ്ത്രത്തിലോ രസതന്ത്രത്തിലോ ഒന്നും എനിക്ക് വലിയ പാണ്ഡിത്യമൊന്നും വേണ്ട, അങ്ങയുടെ അറിവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല ഇല്ല, ഞാൻ നേടിയെടുത്ത അറിവാണ് അത്, എനിക്ക് വളരെയധികം എന്താ പുകഴ്ചയൊക്കെ നൽകുന്നു, മഹത്വമൊക്കെ നൽകുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോഴാണ് വളരെയധികം കാറ്റും കോളും ഉണ്ടായത് ഗംഗാനദി. ഗംഗാനദിയിൽ ആ തോണി ആടി ഉലയാനായിട്ട് തുടങ്ങി. അപ്പോൾ വാമദേവന് പേടിയായി. അപ്പോൾ രാമ ഇനി എങ്ങനെ രക്ഷപ്പെടും എന്ന് വാമദേവൻ പണ്ഡിതൻ ചോദിക്കുവാണ്. അപ്പോൾ രാമൻ ചോദിച്ചു, അങ്ങേക്ക് നീന്താൻ അറിയാവോ എന്ന് ചോദിച്ചു. അങ്ങേക്ക് നീന്താൻ അറിയാവോ, ഗംഗാനദി നീന്തി കിടക്കുക എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രയാസകരമായിട്ടുള്ളൊരു ജോലിയാണ് അല്ലേ, അങ്ങേക്ക് നീന്താൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് നീന്താൻ അറിയില്ല. അപ്പോൾ രാമൻ പറഞ്ഞു എനിക്ക് നീന്താൻ അറിയാം. തോണി മറിഞ്ഞു തുടങ്ങിയപ്പോഴേക്കും എന്ത് ചെയ്തു, ഇദ്ദേഹം എന്ത് ചെയ്തു, ഇങ്ങനെ പറയുന്നുണ്ട് വാമദേവൻ പണ്ഡിതനോട് ഇങ്ങനെ പറയുന്നുണ്ട്, താങ്കളുടെ ഈ ഒരു ജീവിതം, ഈ അറിവുള്ള ഈ ഒരു ജീവിതം ഇവിടെ അവസാനിക്കുകയാണ്, എനിക്ക് നീന്താൻ അറിയാം, ഞാൻ നീന്തി രക്ഷപ്പെടുവാൻ പോവുകയാണ്. അങ്ങനെ രാമൻ എന്ത് ചെയ്തു എന്നറിയാവോ, വെള്ളത്തിലൊട്ടെടുത്ത് ചാടി നീന്തി രക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോഴാണ് ഈ വാമദേവൻ പണ്ഡിതൻ എന്ത് ചെയ്തു, അദ്ദേഹത്തിന് നിലവിളിക്കാൻ തുടങ്ങി. വെള്ളത്തിൽ കിടന്ന് കൈയും കാലും ഇട്ടടിച്ച് നിലവിളിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ രാമന് വിഷമം തോന്നി, ദൈവം തനിക്ക് തന്ന ജീവിതം അല്ലേ മറ്റുള്ള ഒരാൾക്കും കൂടെ രക്ഷപ്പെടാൻ സഹായമായാൽ അത്രയും നന്നായിരുന്നില്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ, ഇദ്ദേഹത്തിനെയും വലിച്ച് കരയിലോട്ട് കയറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്, വലിയ പാണ്ഡിത്യത്തിലൊന്നും അല്ല,
നമ്മുടെ കുറവുകളിലും ദൈവം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. താങ്കളെ രക്ഷിക്കാൻ എന്നെ സഹായിച്ചതും എൻ്റെ ദൈവമാണ്. അപ്പോൾ ആ വാമദേവൻ പറഞ്ഞു, ശരിയാണ്, എൻ്റെ അറിവില്ലായ്മ തന്നെയായിരുന്നു ഇത്. എൻ്റെ അറിവ് എന്ന് പറയുന്നത് എൻ്റെ വലിയൊരു അറിവില്ലായ്മ തന്നെയായിരുന്നു. ദൈവം തന്നെയാണ് വലിയവൻ. മറ്റുള്ളവരുടെ കുറവുകളല്ല കാണാനുള്ളത്, മറ്റുള്ളവരുടെ നന്മകളും അവരുടെ വലിയ മനസ്സുമാണ് കാണാനുള്ളത്. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ അറിവിനെ പറ്റി മറ്റുള്ളവരോട് പറയുകയോ അവരെ നിന്ദിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാമനോട് മാപ്പ് ചോദിക്കുകയാണ്. നമുക്ക് ഈ കഥയിൽ പഠിക്കാനുള്ളതും ഇത് തന്നെയാണ്. നമ്മുടെ അറിവോ സമ്പന്നതയോ ഒന്നുമല്ല നമുക്ക് വലുത്. നമ്മളുടെ ദൈവം, നമ്മളുടെ കുറവുകളിൽ നമ്മളിൽ വസിക്കുന്ന നമ്മുടെ ദൈവമാണ്. ഈ ക്രിസ്തുനാഥൻ്റെ പാഠം നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ളത്, യേശുനാഥൻ സ്നേഹിച്ചിരുന്ന ഓരോ വ്യക്തികളെയും നാം ഇനി ഈ പാഠത്തിൽ കാണുന്നത് അതാണ്. യേശുനാഥൻ സ്നേഹിച്ചിരുന്ന ഓരോ വ്യക്തികളെയും, ആ വ്യക്തികൾ എത്ര കുറവുള്ളവരായിരുന്നു, എങ്ങനെയുള്ളവരായിരുന്നു എന്നാണ് നാം കാണാൻ പോകുന്നത്. ക്രിസ്തുനാഥൻ്റെ പാഠം പഠിക്കുമ്പോൾ ക്രിസ്തുനാഥനായിരിക്കണം നമ്മളുടെ നേതാവ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വം എങ്ങനെയുള്ളതായിരുന്നു എന്നുള്ളത് കാണുമ്പോൾ നാമും യേശുനാഥൻ്റെ പാതയിൽ സഞ്ചരിച്ച് ജീവിക്കാൻ പഠിക്കണം എന്നുള്ളതാണ് ഈ പാഠത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ പാഠത്തിലോട്ട് പോയാലോ. അപ്പോൾ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, ദൈവരാജ്യം. ദൈവരാജ്യം എന്താണെന്ന് അറിയാവോ? ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവം ഭരണം നടത്തുന്ന, സ്വാതന്ത്ര്യവും കൂട്ടായ്മയും നിലനിൽക്കുന്ന ഒരു എന്താണ്, വലിയ കുടുംബമാണ്. സ്വാതന്ത്ര്യമുണ്ട് അവിടെ, സ്നേഹമുണ്ട്, സമാധാനമുണ്ട്. അങ്ങനെ ഒരു വലിയ കുടുംബമാണ് ദൈവം ഭരിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അവിടെ ദൈവം നമ്മുടെ പിതാവും നാം ദൈവത്തിൻ്റെ പുത്രരുമാണ്. അങ്ങനെയുള്ളിടത്ത് മാത്രമേ എന്തുള്ളൂ, സ്വാതന്ത്ര്യ സമാധാനവും നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ നമ്മളുടെ ഈ ദൈവരാജ്യം നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? സഹോദരങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ ദൈവം ഭരണം നടത്തുമ്പോഴാണ് നമുക്ക് എന്ത് കഴിയുക? സഹോദരങ്ങളെ സ്നേഹിച്ചും കൂട്ടായ്മയിലും ജീവിക്കുവാനായിട്ട് സാധിക്കുക. നമ്മൾ ഇസ്രായേൽ ജനത്തെ കണ്ടിരുന്നു അല്ലേ? ഇസ്രായേൽ ജനം എങ്ങനെയുള്ളവരായിരുന്നു? ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തി അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി എവിടെ കൊണ്ടുവന്നു? കാനാൻ ദേശത്ത് കൊണ്ടുവന്നു. കാനാൻ ദേശത്തും അവരിങ്ങനെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടി ജീവിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് അല്ലേ, അവിടെ ദൈവം ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇവർക്കൊരാഗ്രഹം വന്നത്. അവർക്ക് ആഗ്രഹം വരാൻ കാരണം, മറ്റു രാജ്യങ്ങളിലൊക്കെ രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു? തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി പടവെട്ടുകയും അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നൽകുകയൊക്കെ ചെയ്യുന്നു. പക്ഷെ ദൈവം ഭരണം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അല്ലേ? ദൈവം ചെയ്യുന്നത് സമാധാനത്തോടും സ്നേഹത്തോടും ജീവിക്കാനുള്ള ഒരു അവസരം നൽകുകയായിരുന്നു. അപ്പോൾ ഇവർ മുറവിളി കൂട്ടി എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ മുന്നേ പാഠത്തിൽ കണ്ടിട്ടുണ്ട് അല്ലേ, ഇവർ മുറവിളി കൂട്ടി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? തങ്ങൾക്കൊരു രാജാവിനെ വേണം, ആ രാജാവിനെ നൽകണം എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ രാജ്യത്വം നിഷേധിച്ചുകൊണ്ട്, രാജാവെന്ന പദവി നിഷേധിച്ചുകൊണ്ട് അവരെന്ത് ചെയ്തു? അവര് തങ്ങൾക്ക് ആരെ വേണം? ഒരു രാജാവ്, മനുഷ്യനായ ആളിനെ വേണം എന്ന് പറഞ്ഞിട്ട് മുറവിളി കൂട്ടാൻ തുടങ്ങി. അപ്പോൾ ദൈവം പറയുന്നുണ്ടല്ലേ, നിങ്ങൾ ഒരു മനുഷ്യനാണ് രാജാവായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമതകൾ ഉണ്ടാകും, പക്ഷെ അവർക്ക് എന്നിട്ടും എന്താ, അവർക്കൊരു പേടി, അവർക്ക് വേണ്ട, ദൈവത്തെ വേണ്ട, നമുക്ക് രാജാവിനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെയാണ് ദൈവം എന്ത് ചെയ്തത്? രാജാവിനെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് പറ്റിയത്? ദൈവം പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു അല്ലേ. അവിടെ വളരെയധികം വേർതിരിവുകൾ ഉണ്ടായി. എന്താ ഉണ്ടായത്? വലിയവൻ, ചെറിയവൻ, സമ്പന്നൻ, ദരിദ്രൻ, അങ്ങനെ പറഞ്ഞ് പല രീതിയിലുള്ള വേർതിരിവുകൾ അവിടെ ഉണ്ടായി. എന്ന് വെച്ചാൽ സമാധാനം നഷ്ടപ്പെട്ടു. ദൈവം ഭരിച്ചുകൊണ്ടിരുന്ന നാടിൽ നിന്ന് ജനങ്ങൾ ഭരിക്കാൻ തുടങ്ങിയപ്പോൾ, രാജാക്കൾ, മനുഷ്യർ ഭരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്ത് പറ്റി? പല വേർതിരിവുകൾ അവിടെ ഉണ്ടായി. അതില് മനംതൊന്ന് പ്രാർത്ഥിക്കുന്ന നമ്മുടെ എന്താ ഇസ്രായേൽ ജനത്തെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് അല്ലേ. അങ്ങനെ വിഷമിച്ച് പലവിധ അടിമത്തത്തിലോട്ട് പോയി, രാജാക്കന്മാർ ചെയ്ത തെറ്റുകളും ജനങ്ങളുടെ തെറ്റുകളും ഒക്കെ കാരണം പലവിധ
അടിമത്തങ്ങളിലേക്ക് പോയി വിഷമിച്ച് പ്രാർത്ഥിച്ചിരിക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഒരു വാഗ്ദാനം കൊടുക്കുന്നത്. എന്ത് വാഗ്ദാനമാണ് കൊടുത്തത്? ഒരു രക്ഷകൻ നിങ്ങൾക്കായിട്ട് വരും അല്ലേ. അപ്പൊ ആ വാഗ്ദാന പൂർത്തീകരണമാണ് നാം ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ആ വാഗ്ദാന പൂർത്തീകരണത്തില് കാണുന്നതെന്ന് പറഞ്ഞാൽ നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് വന്ന് പറയുന്നുണ്ട്. എന്താ പറയുന്നതെന്ന് അറിയാവോ? നിന്റെ നീ പൂർവികരോട് ചേരുന്നതിന് മുന്നേ തന്നെ നിന്റെ ഔരസ്യ പുത്രനെ ഞാൻ ഉയർത്തും, അവന്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും, അവനെ ഞാൻ എന്താണ് വലിയവനാക്കും, അവൻ എൻ്റെ പുത്രനും ഞാൻ അവന് പിതാവുമായിരിക്കും. നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനോട് പറയുന്നതാണ്, അവൻ്റെ രാജ്യം ഞാൻ സുസ്ഥിരമാക്കും, അവൻ്റെ രാജ്യത്വം ഞാൻ എന്നെന്നും നിലനിർത്തും എന്ന് പറയുകയാണ്. ഈ ഔരസ്യ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തം പുത്രൻ. ദൈവത്തിന്റെ സ്വന്തം പുത്രനെ കുറിച്ചാണ് ദാവീദ് രാജാവിനോട് നാഥാൻ പ്രവാചകൻ വന്ന് പറയുന്നത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തൻ്റെ ദൈവ പുത്രനെ, സ്വന്തം പുത്രനെ, ആകെ ഒരു പുത്രനേ ഉള്ളൂ, ആ പുത്രനെ ദൈവം ആർക്ക് നൽകും എന്നാ പറയുന്നത്? നമ്മുടെ ജനതയ്ക്ക് നൽകും അല്ലെ. ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതാണ്, ജനതയ്ക്ക് നൽകും എന്ന് പറയുകയാണ്. അങ്ങനെ തന്നെ ദൈവം ചെയ്തു അല്ലേ. തൻ്റെ പുത്രനെ എന്ന് വെച്ചാല് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കുവാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? തനിക്കുള്ള ഏക പുത്രനെ, തനിക്കുള്ള ഏക മകനെ, രണ്ടോ മൂന്നോ നാലോ ഒക്കെ മക്കളുണ്ടായ പോലും അമ്മമാര് അല്ലെങ്കിൽ മാതാപിതാക്കന്മാര് ആ കുഞ്ഞിനെ ആർക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കില്ല. പക്ഷേ തൻ്റെ ജനത നശിച്ചു പോകാതെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം എന്ത് ചെയ്തു? തൻ്റെ ഏകജാതനെ നൽകി. അത്രയധികം സ്നേഹിക്കുന്നു നമ്മുടെ ദൈവം, അത്രയധികം സ്നേഹിച്ചു. തൻ്റെ പുത്രൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടുന്ന വിഷമതകളും വേദനകളും ഒക്കെ അറിയാം ദൈവത്തിന്. പക്ഷേ തൻ്റെ ജനം രക്ഷപ്പെടണം, അവരൊരിക്കലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ള ഒരു ആഗ്രഹം നിമിത്തം എന്ത് ചെയ്തു? ദൈവം തൻ്റെ ഏകജാതനെ, ദൈവം തൻ്റെ ഏകജാതനെ ഭൂമിയിലേക്ക് മനുഷ്യപുത്രനായി അയച്ചു. പറഞ്ഞിരുന്ന വാഗ്ദാനം പൂർത്തിയാക്കി അല്ലേ. ദൈവം പറഞ്ഞു നിങ്ങൾക്കൊരു രക്ഷകൻ വരും. സ്വന്തം പുത്രനെ ദൈവം നൽകിക്കൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അപ്പൊ ഒരു കുഞ്ഞ് ഹോൾ കേട്ടെ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം നന്നായിട്ട് വായിക്കണം. അതില് 16-ഉം 17-ഉം തിരുവചനങ്ങൾ കാണാതെ പഠിക്കുകയും അത് നോട്ട് ബുക്കിലോട്ട് പകർത്തുകയും ചെയ്യുമല്ലോ അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുക. എല്ലാവരും ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കും. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.